चानल इनियम सब्सक्राइब चेयदिल्लेंगिल इप्पोल तन्ने सब्सक्राइब चेय्द बेल बटन अमर्त्तुक इन नम तैयार विभव बीफ कान अेर बीफ मींदा अवे और को बीफान एड़ती नाई अरी कहु वृति शेम पात्र वच इन अल अहुक ब्लड वेट नाईट वृत्ति वेट अरीपात्र उपयोग अब नाम तैयार टाइम अब वेल ऊरी नाईट ड्रई आईटि अवेदा इंगे इत तैयार वे आवश्यक साधन मुलग पड़ी मजल पड़ी गरम मसाल पड़ी कुरमुक पड़ी वेलुत्तुल्ली इंजी पेस्ट मूं पचमुग् चाई अरी मूं तंड करीवेपिल विनागिरी ना शुद्ध विनागिरी ते इनुपयोग इत पाकन या कुयोग कम बीफि ना वेव ना कुछ पाकं आदम या बीफ कुछ इदिलेके या मून टेबिस्पून मुलग पड़ी चेर्क साधा बीफ करी वोल मसाल पड़ी कूड़ल चेरक आवश्यक और नेरिय रीतील मसाल पड़ी या चेर्त अशेम ना तैयार वच नरते वेलुत्तुल्ली इंजी ना मिक्सी अड़ पेस्ट रूप अब या रु टेबिस्पून इतना चेर्क अशेम काल टीसपू कुमुक पड़ी चेर्त काल टीसपू मजल पुड़ी चेर्क अशेम उप नमुक आवश्यक उपयोग ओर टेस्टनुस उप चेर्त यानिपड़े और अर टीसपून चेर्त वेणी नमुक पीन उपयोग साधारण बीफ करी वोले इन मलपी चेक अदाणी और प्रत्येक कूड़ा इनक मूं पचमुगे याद अब चुदायटरी अतिवे मुझे चेर्कू പിന്നെ നമ്മൾ ഇവിടെ രണ്ട് വലിയ സവാള രണ്ട് വലിയ സവാളയാണ് ഇതിനായിട്ട് എടുത്തു വെച്ചിരുന്നത് അത് പൊടിയായി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് നമ്മൾ ഇതിനകത്തെ മുഴുവനായിട്ട് ചേർക്കേണ്ടതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇറച്ചിക്കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു ലേശം വിനാഗിരി ചേർത്ത് കൊടുക്കുക അത് അമിതമാകരുത് അതിന്റെ ഒരു ടേസ്റ്റ് നമ്മൾ ബീഫിനെ തക്കാളിയൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ അതിനു പകരമായിട്ട് ലേശം ഒത്തിരി ചേർക്കണ്ട ലേശം ചേർത്ത് കൊടുക്കുക ആ രുചിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനെ ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് എല്ലാം കൂട മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അതായത് ആ മസാലപ്പൊടിയുടെയും വിനാഗിരിയുടെയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന്റെയും ഒക്കെ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്
ഇപ്പൊ നമുക്ക് ബീഫ് വേകണമെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷെ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഇത് പാകമായി വരുമ്പോൾ നല്ല കുറുകുന്ന ഒരു പരുവത്തിലായിരിക്കണം ഇത് കിട്ടേണ്ടത് നമുക്ക്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ശരിയായിട്ടില്ല. ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇറച്ചിയുടെ മീതെ വെള്ളം നിക്കത്തക്ക രീതിയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിൽ വയ്ക്കുന്നു. അതിനുശേഷം കുക്കർ നന്നായിട്ട് അടച്ച് ഇത് മൂന്നോ നാലോ വിസിൽ വരുന്നതും വരെ നന്നായിട്ടിത് വേവിക്കണം. ഇപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നു. ബീഫിന് സാധാരണ നല്ല വേവുള്ളതുകൊണ്ട് മൂന്നോ നാലോ വിസിൽ കേട്ടതിന് ശേഷം ഇത് നമുക്ക് നോക്കാം. അപ്പം അത് പാകമായോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് മീന്താൽ കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കുന്ന ഒരു ജോലി കൂടിയേ ഉള്ളൂ. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ഇത് ചൂടോടുകൂടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിനും നന്നായിട്ട് കഴിക്കാവുന്ന ഒരു വിഭവമാണ് ബീഫ് മീന്താൽ കറി. മൂന്ന് തണ്ട് കറിവേപ്പില, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് അത് അതിൻ്റെ പുറമേ ഇടുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ബീഫിന് നല്ല നെയ്മയം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം വെളിച്ചെണ്ണ ചേർക്കണ്ട. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്.